So hey guys, welcome guys, welcome to Action Dude gameplay video. കുറച്ച് നാൾക്ക് ശേഷം നമ്മൾ ഒരു ഗെയിം കളിക്കണ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഗൈസ് നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാരും ഇവിടം തൊട്ട് അവസാനം വരെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, കണ്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ്. അപ്പൊ ഗൈസ്, നമ്മൾ റോഡ് ടു 30K ആണ് ഗൈസ്, 13K നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ഒരു പേടിക്കുന്ന ഒരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ യൂട്യൂബിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ഹൊറർ ഗെയിമാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. ഗൈസ്, ഞാൻ ഇപ്പൊ യൂട്യൂബിൽ കുറെ കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം കുറച്ചൊക്കെ അറിയാം, അറിയെങ്കിലും എങ്ങനെ കളിക്കൂ എന്നാണ് എന്റെ ഇപ്പോഴത്തെ ഒരു ഇത്. അപ്പൊ ഗൈസ്, നമ്മൾ കളിക്കാൻ പോകുക എന്തോ കമല എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഹൊറർ ഗെയിമാണ് ഗൈസ്. അപ്പൊ ഗൈസ്, കൂടുതൽ പറഞ്ഞു പോകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗെയിം ഓപ്പൺ ചെയ്ത് കമല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദിയില്. ഓ, ഹിന്ദിയൊക്കെ മറന്നുപോയി ഗൈസ്. ഗൈസ്, ഞാൻ കാര്യം പറയട്ടെ, തുടക്കത്തിലെ ഗെയിം റൺ ആവുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഗൈസ് ഗേറ്റ് ഒക്കെ തുറന്ന് തീയൊക്കെ അണച്ച് വീട്ടിൽ കയറുന്നവരെ ഞങ്ങൾ കളിച്ച് നിർത്തിയേക്കുമായിരുന്നു. അതിന് മുമ്പോട്ട് കളിച്ചില്ല ഗൈസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇത് കളിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കൂടെയാണ് ഞാൻ ഈ കളിക്കുന്നത്. സോ ഗൈസ്, സ്റ്റാർട്ട് കൊടുക്കാം. അപ്പൊ തന്നെ ചെറിയൊരു വിറയലൊക്കെ വന്നു തുടങ്ങി. കണ്ടിന്യൂ, ഗ്രാഫിക്സ് ഒക്കെ കൂട്ടി വെച്ചേക്കുക. പ്ലേസിംഗ് ആൻ ഇമ്പോർട്ടന്റ് ഒബ്ജക്ട് ദ ടെമ്പിൾ. ഗൈസ്, ഇത് അവരുടെ സ്റ്റോറി. ആദ്യമേ കമല കല്യാണം കഴിക്കുന്നു. ആ സുന്ദരിയൊക്കെ തന്നെ അല്ലേ, ഇതാരാ ചെറുക്കനെ തോന്നുന്നു. അപ്പൊ ആ കൊച്ചിനെ പനി പിടിച്ച് കിടക്കുന്നു. അപ്പൊ കൊച്ചു പെട്ടെന്നില്ല സോംബി ടൈപ്പ്, ഇന്ത്യയിലെ സോംബി ആയിട്ടുണ്ട്. അതുകൊണ്ട് കാണുന്ന മനുഷ്യരെ എല്ലാം തിന്നുവാണ്. കൊച്ചിന് വേറെ പട്ടിണിയാന്ന് തോന്നുന്നു, വീട്ടിലൊന്നും ഉണ്ടാക്കി കാണത്തില്ല, അതുകൊണ്ട് എല്ലാവരും മനുഷ്യനായിട്ട് തിന്നുവാണ്. അപ്പൊ വേറെ നിവൃത്തിയില്ലാതെ മന്ത്രവാദിക്ക് ലാസ്റ്റ് ലെറ്റർ കൊടുക്കുന്നു. അപ്പൊ നമ്മളാണ് ഗൈസ് ആ മന്ത്രവാദിന്, മാസമായിട്ട് ഇറങ്ങാൻ പോവുകയാണ് കമല കൊച്ചിനെ പിടിച്ച് തളയ്ക്കാൻ വേണ്ടിട്ട്. ഓക്കെ, വീടിന്റെ അകത്ത് വന്ന് ഫൈൻഡ് കമല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, ഇതാണ് വീട്. എന്തും സംഭവിക്കാം, ഞാൻ ചിലപ്പോ കിടന്ന് ബഹളം വയ്ക്കാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാനൊരു പേടിത്തൂറിയാണ്. ഇപ്പൊ തന്നെ എന്റെ സൗണ്ട് ഒക്കെ പതറി തുടങ്ങി. ആക്ഷൻ ഉണ്ട്, ചുമ്മാ ഒരു ഗെയിമാണോ എന്റെ ലാപ്പിലാണ് കളിക്കുന്നത്? എന്തുവാ ഗൈസ് ഇവിടെ ആടുന്നേ? ഞാൻ ഹെഡ്സെറ്റ് ഇങ്ങനെ വെച്ചേക്കും കേട്ടോ, എനിക്ക് ഹെഡ്സെറ്റ് വെക്കാം. എന്തിയാ പന്ന കൊച്ചു അവിടാടാ. ഗൈസ്, ഈ അലമാരി കേറാൻ പറ്റും കേട്ടോ. ആ കേറാം കേറാം. ഓ, ഇതിനകത്ത് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. ഇറങ്ങാൻ തോന്നുന്നില്ല ഗൈസ്. പക്ഷെ എന്തോ ചെയ്യാൻ, വീഡിയോ എടുക്കുമല്ലേ, നിങ്ങൾക്ക് ബോറടിക്കും. ആനയിരിക്കുന്നു, ഇതിങ്ങനെ കാണാൻ തിരിക്കാൻ പറ്റുമല്ലേ. ഇതിനെന്തോ കോഡുണ്ട്, നല്ല രീതി സാധനം തുറക്കാൻ പറ്റും. ഗൈസ്, ഞാൻ നോക്കട്ടെ, ഞാൻ യൂട്യൂബിൽ കണ്ട പോലെ ഒരു ഓർമ്മ. ആ രണ്ടെണ്ണം കുണ്ടി കാണിക്കുന്നു, ഒരുത്ത അങ്ങോട്ട് തിരിയുന്നു, ഒരുത്ത മോൻ തിരിക്കുന്നു. എല്ലാരും കുണ്ടി തിരിഞ്ഞിരിക്കും, എല്ലാ നിങ്ങളും കുണ്ടി തിരിഞ്ഞിരിക്കൂ. ഓക്കെ, ആനിയത് ആനപ്പിണ്ട് ഇട്ടോളും. ഗൈസ്, നമുക്ക് എന്തായാലും നമ്മുടെ കമല ചേച്ചിയെ കണ്ടുപിടിക്കാം. കമല ചേച്ചിയുടെ ഫോട്ടോ മങ്ങി കിടക്കുമല്ല, സുന്ദരിയാൻ തോന്നുന്നു. ഗൈസ്, ഗൈസ്, എനിക്ക് ഇത് കളിക്കാനേ ഇപ്പൊ തന്നെ. അയ്യോ ഗൈസ്, എക്സോയിസ് കമല അത് ഇറങ്ങിയെന്നാണ് ഗൈസ്. കമല ഇറങ്ങിയിട്ടുണ്ട്. ആ പുല്ല എവിടെ എങ്കിലും വരട്ടെ, ഞാൻ കിടന്ന് മുമ്പായിക്കാൻ പോവാടി. ഗൈസ്, ഞാൻ അങ്ങോട്ട് ഉമ്മ വയ്ക്കാൻ പോയല്ലോ, എന്ത് ഇങ്ങോട്ട് ഉമ്മ വയ്ക്കാൻ വന്നേടി എന്നോട്. ആ മന്ത്രം പറയുന്നു ഗൈസ്, കട്ടയൊക്കെ എടുത്ത് കളയണം. അത് വീണ്ടും വരുന്നു. കൊച്ചു വരുന്ന ഇവിടുന്ന് വരുന്നേ, ഓടിക്കേ. കൊറച്ചും കൂടി മുമ്പിലോട്ട് പോയി ആ കട്ടിലേക്ക് കിടന്ന് ഓടിക്കായിരുന്നു. പ്രേതത്തിനെ കാണാൻ കൊള്ളല്ലേ അല്ലേ. ഗൈസ്, ഇവിടെ ഒരു കൊടയിരിപ്പുണ്ട്. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോ കണ്ടിട്ടാണ് ഇത് കളിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ അറിയാം. നമുക്ക് എന്തായാലും ഈ കാണുന്ന പ്രെയർ പ്ലേറ്റ്, ക്യാമ്പർ, സാൾട്ട് ബോൾട്ട്, പ്രെയർ ബുക്ക്, ഹോളി വാട്ടർ, കലാഷ് പോട്ടും കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനകത്ത് കോർട്ട് യാർഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, പക്ഷെ അത് എവിടെയാണെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കുട വെച്ച് ഇത് തുറക്കാം. കൊച്ചു അവിടെ വേണമെങ്കിൽ വരാം കേട്ടാ, ഇവിടെ ഒരു റൂം ഉണ്ട്, തുറന്നു നോക്കട്ടെ. ഏയ് കക്കൂസ്, ദേ ഇന്ത്യൻ കണ്ണാടി, വാഷ് ഫേസ്, ബക്കറ്റ്, കപ്പ് തുറന്നത്. ഇവിടെയാണ് ആ കൊച്ചു വന്ന് അപ്പി ഇട്ടുകൊണ്ടിരുന്നത്, എന്റെ ഫാമിലി ഉൾപ്പെടെ. ഓ, വരുന്നു വരുന്നു വരുന്നു, ഇങ്ങോട്ടാണോ? ഒരു കാര്യമുണ്ട്, ഈ ഇന്ത്യൻ പ്രേതയും കൂടി ചിലങ്ങ ഇട്ടോണ്ട് ഇത് എവിടെ പോകുന്നു വരുന്നു നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അല്ല, ഗ്രാനിയൊക്കെ ആണെങ്കിലേ പെട്ടെന്ന് വന്നിട്ടും പോവും, അതാണ് എവിടെ നിന്ന് വരുന്നതെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. ഇത് എവിടെ നിന്ന് വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കണ്ടുപിടിച്ച്. ആ, ഇനി ഇവിടെ ഒരു അലമാര ഉണ്ടല്ലോ. ആ നമുക്ക് പറഞ്ഞ സാധനം വയസ്സ് ഇവിടെ തന്നെ ഇരിക്കണമെന്ന് തോന്നുന്നു. വയസ്സ് പക്ഷെ ഇറങ്ങിയേ പറ്റൂ. ഗൈസ്, എന്തായാലും ആ പ്രെയർ പ്ലേറ്റ് അത് എവിടെ നിന്നാണ് അതിന് കിട്ടുന്നതെന്നാണ്, അതെവിടെ കിട്ടും ഗൈസ് അറിയത്തില്ല. ഇവിടെ ഒരു ഊഞ്ഞാൽ കിടക്കുന്നു. മേ
കരീബ് ഹേ. ഓ ഗൈസ് ഹിന്ദി വായിച്ചു കഴിഞ്ഞാൽ ഗൈസ് മഴ പെയ്യുന്നുണ്ടട്ടാ. ഇവിടെ അല്ലേ അവള് വന്ന് പിടിക്കാൻ തുടങ്ങി. ആ ഡോറൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. ആ ഗൈസ് ഇവിടെ ഇവിടെ വന്ന് അന്നേരം ഒളിക്കണ്ടായിരുന്നു, എനിക്കത് പറ്റിയില്ല, ഞാൻ ഈ ക്ലിക്ക് ചെയ്തോണ്ടിരുന്നു. ശേ അല്ലെങ്കിൽ പിടിക്കത്തില്ലായിരുന്നു. ഇവിടുന്ന് ഓ തൂക്കിട്ട് തൂക്കിട്ട് ഗൈസ് നമ്മള് ഗെയിം തോറ്റ് ഓളെ ചിരിയുണ്ടല്ലേ. ഗെയിം ഓവർ. കുഴപ്പമില്ല നമ്മളെ കളിക്കാം, ഇനി ഉഷാറാണ്. അതെടാ ഗൈസ് നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇവിടെ വന്നു. ഓ എന്തോ ഓ ഇടി വെട്ടിയതാ ഗൈസ്. ഇവിടത്തെ കിണറുണ്ട്, ഈ കിണറിൽ ചാടി ഇറങ്ങിയാലേ. വേണ്ട എന്നാലും മറ്റേ സാധനം നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാം കേട്ടോ. അതെന്തുവാടാ ഇങ്ങനെ ഉണ്ടോ സൗണ്ട് ഒക്കെ കേൾക്കുവോ. പ്രെയർ പ്ലേറ്റേ ഇവിടെ കാണണ്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. ഗൈസ് ദേ ബക്കറ്റ് കിടക്കുന്നു, നമ്മൾ ദേ വീണ്ടും ഇവിടെ തന്നെ വന്നു. ഓ ദേ അവളുടെ ഫോട്ടോ ഇരിക്കുന്നു. അതെന്തുവാ അതെന്തുവാ തനി ഗൈസ് എനിക്ക് മേല് വരിക്കുന്ന കേട്ടോ. അയ്യോ അത് കണ്ടപ്പോ ഒന്നും പറയുന്നില്ല, എന്റെ വായം കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല. ഗൈസ് അതൊരു കസേരയായിരുന്നു. ഇത് ഏതാ റൂം? എന്തായാലും ആ കൊച്ചെ നമ്മൾ കണ്ടുപിടിക്കാതെ തന്നെ അത് എണീക്കാൻ ചാൻസ് ഉണ്ട്. അയ്യോ ഫോൺ അടിക്കുന്നേ, ഈ ഒരു വീട്ടിൽ ഫോൺ അടിക്കുന്നു. പോലീസിന് പിടിച്ചാലേ ഞാൻ അവിടെ പെട്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ഏത് റൂമാ ഗൈസ് ഞാൻ ഈ തുറന്നു പോകുന്നതെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഓ അടുക്കള, ഏ കൊച്ചു ചപ്പാത്തി ഉണ്ടാക്കുന്ന ചപ്പാത്തി പോട്ടിരിക്കുന്നു. ഏതേ ഗൈസ് തോർത്തിരിക്കുന്നു ചോര. ചോര അയ്യോ അത് അത് അവളല്ലേ ഇടി ഒളിച്ചും പോത്തും കളിക്കുന്ന എന്റെ അടുത്തോ. ഓടിക്കൊടി ഞാൻ മന്ത്രവാദിനിയാണ്, നിന്നെ തുളയ്ക്കാൻ വന്നടി. എന്നാലും അത് കണ്ടപ്പോ ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ണുകളി പോയി. അത് എവിടുന്നാ വന്നേന്നൊരു പിടുത്തമും ഇല്ല. യോഹാര് കോർട്ട്യാർഡിനെ എവിടെ പോയി ഞാൻ കണ്ടുപിടിക്കും? ഞാൻ എവിടെ പോയി ഇറങ്ങിയിട്ട് വന്നാൽ ഈ കുന്തത്തിനാണല്ലോ കാണുന്നേ. അവൾ വീണ്ടും ഇറങ്ങി ഗൈസ്, അവളുടെ ഒളിച്ചു കളിയെല്ലാം കഴിഞ്ഞു ഗൈസ്. അമനാശിനി ഇറങ്ങി. ഇനി നമ്മള് ശാന്തമായിട്ടിരുന്ന് അല്ലെങ്കിൽ സൗണ്ട് കേൾക്കണം. ഓക്കെ ഗൈസ് ഇനി ഞാൻ ഇവിടെ ഒളിച്ചിരിക്കും. ഇതാണ് ഈ പ്രേത ഗെയിമിന്റെ ഒരു സംഭവം. എവിടെ നിന്ന് വരുമെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഗൈസ് ഇവിടെ ഡോർ കിടക്കുന്നു. ആ അത് കോർട്ട്യാർഡ് അല്ലേ. യാടാ മോനെ നമ്മുടെ കോർട്ട്യാർഡ് കിട്ടി. അയ്യോ അപ്പൊ നമുക്ക് ഈ കട്ടകളൊക്കെ പതിയെ പതിയെ ഇടാം. അവള് വരും എന്തേലും സൗണ്ട് കേട്ട്. ഇവിടെ വല്ല അടുത്തുണ്ടെങ്കിലും വരും. അയ്യോ വരുന്ന് വരുന്ന് മാറ്റണം മാറ്റണം. അത് ഇവിടെ നിന്നല്ലേ വരുന്നത്, എവിടെ നിന്നായിരിക്കും? എനിക്ക് കളിക്കാൻ പറ്റുന്നില്ലല്ലോ, നാണക്കേട്. ഒരു സാധനം പോലും നമ്മൾ കണ്ടുപിടിച്ചില്ലെന്ന് ഓർക്കുമ്പോളാ കോട എടുത്ത് വീണ് തുറക്കാം. ഇനി ഗൈസ് ഇനി രണ്ടും കൽപ്പിച്ചാട്ടെ, വേറെ നിങ്ങൾ വരട്ടെ, എന്ത് സംഭവിക്കട്ടെ. ഇനി നടക്കപ്പോറത് യുദ്ധം, ഇനി നടക്കപ്പോറത് യുദ്ധം. അവൾക്ക് പറയാൻ കളി. ഇനി നമ്മുടെ കട്ടിലെന്തി, നമ്മുടെ കട്ടിലെന്തി ഇടാ. ഓടുന്ന സ്പീഡ് പറഞ്ഞടാ, സ്പീഡ് പറഞ്ഞടാ. ഓ അവൾക്ക് നമ്മള് പിടിക്കാൻ കഴിയില്ല. ഏ കളി തുടങ്ങി മോനെ, ഇനി നോക്കിക്കോ. ഗൈസ് അപ്പൊ നമ്മുടെ ഈ കമലുണ്ടല്ലോ, സത്യം പറഞ്ഞ ഇതൊരു പ്രേതമല്ല, അതിന് ജീവനുണ്ട്. അതിന് ഒരു അസുഖം പിടിച്ചേക്കുക, അതിനെ നമ്മൾ രക്ഷിക്കണം, അതാണ് ഗെയിം. ഓക്കെ ഗൈസ് നമ്മൾ വീണ്ടും നമ്മുടെ കോർട്ട്യാർഡ് എത്തിയിട്ടുണ്ട്. പ്രാവശ്യം നമ്മുടെ സാധനങ്ങൾ കണ്ടുപിടിച്ചേ പറ്റൂ. ഒരു സാധനങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ. നമുക്ക് കണ്ടുപിടിക്കാം. ഗൈസ് ഇവിടെ ഡോറ്, ഇവിടെ സാധനം ഉണ്ടോ? ഫോണടുത്തല്ല, ഇതുപോലെ ഇന്ത്യൻ ക്ലോസറ്റ് ആണല്ലേ ശാപം. ആ വരുന്നു 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 വരുന്നു. അയ്യോ ഗൈസ് ഒറ്റ പ്രാവശ്യം കൊണ്ട് നോക്കാം. ഇതോടെ പോയാ പ്രധാന പ്രശ്നം എന്താണെന്നറിയോ, എങ്ങോട്ടാ പോകാനറിയത്തില്ല. എവിടെയാണ്ടൊക്കെ വരുവോ, ഏത് ഡോർ തുറന്നാലും അവിടെ തന്നെ വരുവോ. ഗൈസ് ഞാൻ എന്തായാലും കുറച്ച് സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇവിടെ ഒരു പേപ്പർ, ലോർഡ് റാം വിൽ സേവ് മീ. ഓ നമ്മള് പന്നേനെ രക്ഷിക്കണമെന്നാ പറയുന്നേ. ഇത് മറ്റേ പ്രയർ പ്ലേറ്റ്. യാ വി ഗോട്ട് ഇറ്റ്. പ്ലേസ് ഐറ്റം. ഓ ഗൈസ് അവിടെ കൊണ്ട് വെക്കാൻ പറയുന്നു. സോ ഗൈസ് നമുക്ക് സാധനം കിട്ടി ഗൈസ്, ഒരു സാധനം. ഓ ഇതെങ്കിലും മതി, എനിക്ക് ഈ ഗെയിം ഫുള്ള് കളിച്ചു തീർക്കാൻ പറ്റുമോ അറിയില്ല. നമുക്ക് എന്തായാലും ഡോർ തുറക്കാം. ദീപം ദീപം, എന്നിട്ട് ഇവിടെ ഇവിടെ കണ്ട വെക്കണം. എവിടെയാണ് വെക്കുന്നത് പെട്ടെന്ന് പറയടാ. ഓ ഇവിടെ ഇവിടെ ഓം എന്ന് പറയുന്നു. ഒരു സാധനം വെച്ചു ഏതാണ്ട്, ഇത് ഒരു സാധനമാണ്. ഓ ഇത് തുറക്കണമെങ്കിൽ കീ വേണം. ആജാന്ന് ജാവോ ജാവോ മേരേ പാസ് മേ. ഓ ഗൈസ് അത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഗൈസ് അതിനെ ഒന്ന് കാണണം. ഗൈസ് എനിക്ക് ആ അലമാരയിൽ ഒളിച്ചിരിക്കണം ഇവിടെ വരുമ്പോ.
സത്യം പറഞ്ഞ അന്ന് ആ കല്യാണ വീട്ടിൽ വെച്ച് കണ്ടത് മുതൽ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് നമുക്ക് ഗൈസ് ഇതെടുത്ത് മാറ്റാം, അത് വീണ്ടും ഇളകും. ആ തുടങ്ങി മാറ്റി 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 അത് പറഞ്ഞാണ് വരുന്നേ. ആ കട്ടില് 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 കട്ടില്. നമ്മളെന്തായാലും പ്രയർ പ്ലേറ്റ് മാത്രമേ വെച്ചു, അതവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതെ, ഒരു സാധനം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി 1, 2, 3, 4, 5 സാധനം കണ്ടുപിടിക്കാം. ഓ, വരുന്ന വയസ്സ് അത് ഇവിടെ ഏതോ പരിസരത്ത് തന്നെ ഉണ്ട് കേട്ടാ. ആർ യു ഫീലിംഗ് ഷൈ? നാണോ? നാണോ അല്ല, എനിക്ക് ദേഷ്യം വന്നിട്ട് ഇരിക്കും എന്നെ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ വെച്ച സാധനം അവിടെ തന്നെ ഇരിപ്പുണ്ട്. അടുത്ത സാധനം എവിടെ നിന്ന് കണ്ടുപിടിക്കും ഞാൻ? എന്തോ അത് എവിടൊക്കെ പോകണ്ടെന്ന് ഒരു പിടുത്തും ഇല്ല. പോകുന്നിടത്തല്ല നമ്മൾ പോയ സ്ഥലമാ. ഏസ് ഒരു പെട്ടി ഇരിക്കുന്നത് നമ്മൾ തുറന്നില്ലല്ലോ. ഓ, വരുന്നു വരുന്നേ, ഇത് വന്ന് തുറക്കുവാൻ തോന്നുന്നു. ആ തുറന്നു. ഹലോ, ഞാൻ ഇവിടെ അകത്തുണ്ട്. വരുന്ന കയറ്. എവിടാ? നമ്മുടെ കട്ടിലിന് എടുത്തുകൂടെ അത് പോന്നെ. നമ്മുടെ കട്ടില് പോണ്ടോ? പോണോണ്ടോ? പോന്നെ കണ്ടോ? അതവിടെ കറങ്ങിയാണെന്ന് വട്ട. ഇവിടെ വന്നത് വരുന്നേ. ഇത് കാണാനും പറ്റുന്നില്ല. അയ്യോ, ഇതേ തുറന്നു. ആ ഇവിടെ എന്തെങ്കിലും ഇവിടെ പറ്റി. എന്തോടാ പാവയോ? കളക്റ്റീബിൾസ്, ടി വി. എനിക്ക് ഒന്നും കിട്ടുന്നില്ല. എനിക്ക് അത് വിഷമം ദേഷ്യം വരുന്നു. എനിക്ക് എന്താ ഇവിടെ ഒരു ഗൈസ്, ഒരു ഷെൽഫ്. ഷെൽഫ് ഗൈസ്. ഓ, ഇവിടെ ഒരു പന്ന പാവ കിടക്കുന്ന ഗൈസ്. എടുത്ത്. ആ ബെഡ്റൂം ഗൈസ്. തീപ്പെട്ടി, ഉപ്പ്. ഓ, രണ്ടു സാധനം കിട്ടി. യെസ്. ഇനി അതിന്റെ കണ്ണി പെടാതെ നമ്മൾ ആ സ്ഥലത്ത് എങ്ങനെ പോകും? അയ്യോ, ഞാൻ വഴി മറന്നുപോയി. അയ്യോ, ഞാൻ എവിടുന്നാ വന്നേ? ഞാൻ ഇവിടെ 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 ഇതുവഴിയല്ലേ നമ്മൾ പോകുന്നത്? ആ ഇവിടെ ഇത് ഇവിടെ കൊണ്ട് വെക്കാം. ഓ ഗൈസ്, എവിടെ എവിടെ? ആ ഇവിടെ ഗൈസ്. അപ്പൊ നമ്മള് ഐശ്വര്യത്തെ രണ്ടാമത്തെ വെക്കാൻ പോവാണ്. ഒരു തല. അയ്യോ, അവളെ ഇളകി 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 ഇളകി. ഇത് ഞാൻ ഇപ്പൊ ഈ റൂമിലോട്ട് കയറി വരുന്നേ. ആ ഗൈസ്, ഇവിടെ വിളിച്ചിരിക്കാം, ഇവിടെ വിളിച്ചിരിക്കാം. A few moments later. ഗൈസ്, ഒരു സന്തോഷ വാർത്ത ഉണ്ട്. എന്താന്ന് വെച്ചാ, ഗൈസ് നമുക്ക് ഒരു ഉപ്പ് കിട്ടിയില്ലേ, ആ സാൾട്ട് നമ്മൾ പോട്ടിയടി കൊണ്ട് വെച്ചിട്ട് നമുക്കൊരു തല കിട്ടി. എന്നിട്ട് തല നമുക്ക് എടുത്തപ്പോ ആ കമല നമ്മളെ പിടിക്കാൻ വന്നു. അപ്പൊ ആ തലയും കൊണ്ട് നമ്മൾ ഓടി നടക്കുമായിരുന്നു. അതിന് മുമ്പോട്ടുള്ള ഒരു ഫുട്ടേജും ഇങ്ങനത്തെ സ്ക്രീൻ റെക്കോർഡ് ആയില്ല ഗൈസ്. സിസ്റ്റത്തിലെ സ്റ്റോറേജ് തീർന്നുപോയി, അതുകൊണ്ടായിരുന്നു അതൊന്നും റെക്കോർഡായില്ല. അപ്പൊ നമ്മള് അതെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ആദ്യത്തൊട്ട് ഒന്ന് കളിക്കുവാണ് ഗൈസ്. ഗൈസ്, അപ്പൊ നമ്മൾ ഈ ഒരു റൂമിൽ കയറിയപ്പോഴേ ഇവിടെ ഒരു ഷെൽഫിരുന്നു. അപ്പൊ ഈ ഒരു രാമായണത്തിന്റെ ബുക്ക് അങ്ങോട്ട് മാറ്റിയപ്പോഴേ ഒരു കീ കിട്ടി ഗൈസ്. കണ്ടോ, അത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയ സാധനമാണ്. ആ കമല ഇവിടെ കണ്ടുണ്ട് കേട്ടോ, സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ ഈ കീ വെച്ച് റൂം തുറക്കാം. അവിടെ ഒരു റൂം ഉണ്ട്. ആ റൂം ഒന്ന് തുറക്കാനുള്ള കീ ആണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, ഈ റൂം നമുക്ക് തുറക്കാം. നിങ്ങളുടെ ബെഡ്റൂം കീ. ഓ ഗൈസ്, ഇത് അതിന്റെ കീ അല്ല. അയ്യോ ഗൈസ്, അതവിടെ ഇവിടെ കയറി കയറാ കയറാ കയറാ. ഈ കീ ഉണ്ടല്ലോ, ഒരു ബോട്ടിൽ ഇരുന്നില്ലേ നമ്മുടെ കോട്ടയാട്ടിന്റെ അടുത്ത്, തോട്ടയാടിന്റെ അടുത്ത് ഒരു ഷെൽഫ് ഇരുന്നാണ്. അത് തുറക്കേണ്ട കീ ആണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഗൈസ്, നമുക്ക് എന്തായാലും കഷ്ടപ്പെട്ട് പോയേ പറ്റൂ കേട്ടോ. എന്തായാലും ആ കോട്ടയാട് കണ്ടുപിടിക്കണം ഗൈസ്. ഓ, ഇവിടെ തന്നെ പറഞ്ഞോളൂ. ഇവിടെ കണ്ടല്ലേ ആനച്ചറക്കന്മാരിരിക്കുന്നത്. ആടെ കിട്ടി കിട്ടി കിട്ടി, കോട്ടയാട് കിട്ടി. ഇവിടെ അടുത്തെങ്ങാണ്ടാണ് ആ ഒരു റൂം ഉള്ളത്. ഹോളി വാട്ടർ കിട്ടി. ഇവിടെ നമ്മുടെ സാൾട്ട് ഇവിടെ വെച്ചതാ, കുഴപ്പമില്ല. സാൾട്ടിന്റെ പകരം ബോട്ടിൽ. ഓ ഗൈസ്, ഇത് വെച്ചത് നമുക്കിത് കിട്ടും കേട്ടാ. ഓക്കെ, തല പിക്കിയ. അത് പിടിച്ച്, അത് പിടിച്ച്. കഷ്ടപ്പെട്ട് കിട്ടിയ അതും പോയി. ഗൈസ്, ആനയുടെ കൂട്. അതെ, ആനയുടെ പടമുണ്ട്. ആനയുടെ കൂട് തന്നെ. ഒരാന കിട്ടും, ഒരാന കിട്ടും. ഗൈസ്, എനിക്ക് ഓർമ്മയിക്കുന്നില്ല. നമ്മുടെ ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നതേ ആ ഒരു ആനകളുടെ റൂം എവിടാന്ന് കണ്ടുപിടിക്കണം. ഗൈസ്, അത് എപ്പോഴും നമുക്ക് കിട്ടുന്ന റൂമാ. എന്തായാലും ഗൈസ്, എന്നാലും പോകുമ്പോ ഇവിടെ കിട്ടി. ആടുന്ന സാധനം. അയ്യോ, ആനകളെ കിട്ടി ഗൈസ്. എന്തായാലും നമുക്ക് തിരിക്കാം. ഫോട്ടോ നോക്കട്ടെ ഇതിങ്ങനെ. ഓ കിട്ടി. ഗൈസ്, കാമ്പർ കിട്ടി. ഗൈസ്, അത് വരുത്. ഓ കേറ് കേറ് കേറ്. അയ്യോ, എനിക്കത് എവിടെങ്കിലും കൊണ്ടുപോയിക്കണം. കണ്ട് കണ്ട് ഗൈസ്, കണ്ട് കണ്ട് കണ്ട്. അലമാരി കയറി നിൽക്കുമ്പോൾ പിടിക്കുവോ? ഓ, എനിക്ക് തോന്നുന്നു അലമാരി കയറുന്ന കണ്ടെന്നും തോന്നുന്നു കേട്ടാ.
തേങ്ങ ക്യാമല. ഇപ്പൊ എത്രാമത്തോട്ട് ഞാൻ കളിച്ചെന്നറിയല്ലേ, സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ പോയതാ. അന്നോട്ട് ഞാൻ മനസ്സില്ലാതെ മനസ്സോടെ കളിച്ചതാണ്. പക്ഷെ കളിച്ച് വന്ന് ഒരു എക്സൈറ്റിലേക്ക് വന്നപ്പോ അപ്പൊ ഇനി ഞാൻ കളിക്കുന്നില്ല. അപ്പം എന്റെ പാർട്ട് ടു വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ലൈക്ക് ചെയ്തിട്ടേ പോവാവും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ശരി എന്നാ, ബൈ ബൈ.